മല്ലു കെ പി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെ വീണ്ടും കാലിടേറിയിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റിനെതിരെ ഗുവാഹാട്ടിയിലും ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഈ ഒരു പരാജയത്തോടു കൂടി വളരെ മോശം റെക്കോർഡ് ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ സാധിച്ചു. അതായത് ബ്ലാസ്റ്റേഴ്സ് 102 ദിവസങ്ങളായി ഹെവേ മത്സരങ്ങൾ വിജയിച്ചിട്ട്. ഇത് ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വന്ന ഒരു മോശം റെക്കോർഡ് തന്നെയാണ്. ഹെവേ മത്സരങ്ങളിൽ തുടരെ കാലിടറുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. കഴിഞ്ഞ ഡിസംബറിലെങ്ങാണ്ടോ ആണ് മോഹൻ ബഗാനെ ബ്ലാസ്റ്റേഴ്സ് അവസാനമായി ഹെവേ മത്സരത്തിൽ പരാജയപ്പെടുത്തുന്നത്. പിന്നീട് അങ്ങോട്ട് 102 ദിവസങ്ങളായി ബ്ലാസ്റ്റേഴ്സ് ഒരു ഹെവേ മത്സരത്തിൽ വിജയം കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു മോശം ഫോം ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ തിരിച്ചടിയാകും. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ട രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് രണ്ടു താരങ്ങളായിരുന്നു. ഒന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ ലാര ശർമ്മ. അവസരം ലഭിച്ചപ്പോൾ അത് അദ്ദേഹം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു എന്ന് നമുക്ക് നിസ്സംശയം വേണമെങ്കിൽ പറയാം. അദ്ദേഹമില്ലായിരുന്നുവെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഈ രണ്ട് ഗോളുകൾ വാങ്ങുന്നതിന് പകരം ഏകദേശം ഒരു 4-5 ഗോളുകൾ വാങ്ങിയേനെ. ഏതായാലും ലാര ശർമ്മയുടെ ഇന്നത്തെ പ്രകടനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇശാൻ പണ്ഡിറ്റേയും ഒരുപാട് മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തി. അവസാനം വരുമ്പോൾ അത് ഫിനിഷ് ചെയ്യുന്നതിലാണ് പാളിച്ചയുണ്ടായിരുന്നത്. കെ പി രാഹുലിനൊക്കെ ഇന്ന് ഗോളാക്കാനുള്ള ഒരു സുവർണ അവസരം തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ താരം കളഞ്ഞു കുളിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഓൾറെഡി ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു മോശം ഫോം ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുപോലെ തന്നെ ലാര ശർമ്മയ്ക്ക് ഇനിയും അവസരം നൽകണമെന്നും എൻ്റെ അഭിപ്രായമുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.